ഈ ഒരു പൗഡർ രൂപത്തിലുള്ള വളമാണ് നമ്മൾ ഇന്ന് റോസിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നേരത്തെ ഞാൻ റോസിന് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണിത്. നിറയെ മൊട്ടുകളും നിറയെ പച്ചപ്പും അതുപോലെ തന്നെ ഒരു കീടശല്യവും ഇല്ലാതെ തന്നെ ഇലകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൊട്ടുകളും നിറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ നല്ലൊരു മഴ സമയം ആയി വരുന്നുണ്ട്. ഈ മനി മഴ സമയം തുടങ്ങുകയാണ്. ഈ സമയത്ത് നമുക്കിനി റോസെറ്റ് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിറയെ പൂക്കളും മൊട്ടുകളും ഉണ്ടാകാൻ സഹായിക്കുന്നുണ്ട്. റോസയൊന്നും ഒരുക്കി നിർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റോസയുടെ ചൂടും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒരുക്കി നിർത്തണം. ഒന്ന് മണ്ണൊക്കെ ഒന്ന് കിളച്ച് നല്ല രീതിയിൽ കിളച്ചിട്ട് നല്ല രീതിയിൽ ചൂടൊക്കെ ഇറക്കുന്നതിന് ശേഷം മാത്രമേ ഈ ഒരു വളം ചെയ്ത് കൊടുത്താൽ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാൻ മറന്നു പോകല്ല കേട്ടോ. മഴ തുടങ്ങുമ്പോൾ നല്ല രീതിയിലുള്ള പൗഡർ രൂപത്തിലുള്ള വളങ്ങളാണ് നമ്മൾ റോസയ്ക്ക് തീർച്ചയായിട്ടും കൊടുക്കേണ്ടത്. എന്നാൽ നല്ല റിസൾട്ട് കിട്ടും. ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇലകളൊക്കെ മഞ്ഞ ഇലകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ചില റോസുകളിലൊക്കെ മുട്ടുകളൊക്കെ കരിഞ്ഞും അതുപോലെ തന്നെ ഇലകളൊക്കെ ഇതുപോലെ മഞ്ഞ ഇലകളൊക്കെ ആയിരുന്നു. അതെല്ലാം ആദ്യമേ കട്ട് ചെയ്ത് റോസയൊന്ന് ഒരുക്കി നിൽക്കണം. അതുപോലെ തന്നെ മുട്ടുകളെ വിരിഞ്ഞ് പകുതി ആകുമ്പോഴത്തേനും നീരൂറ്റി കിടക്കുന്ന ഒരു ജീവി പ്രാണി വന്നിട്ട് നീരൂറ്റി കുടിച്ചു കഴിഞ്ഞിട്ട് ആ മുട്ട് ഇതുപോലെയാകും, വിടരത്തില്ല. അങ്ങനത്തെ മുട്ടുകളും പൂക്കളും ഒക്കെ ഒഴിവാക്കി വിടുക. അതുപോലെ തന്നെ ഇലകൾ ചുരുണ്ടിരുന്ന ഇലകളും അതുപോലെ തന്നെ മുട്ടുകൾ ചുരുണ്ട മുട്ടുകളാണെങ്കിലും അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. റോസയെ നന്നായിട്ടൊന്ന് ഒരുക്കി നിർത്തുക. ഇതൊക്കെ ഞാൻ നേരത്തെ അതുപോലെ ചെയ്ത് നിർത്തിയ റോസകളാണ്. ആ വളം കൊടുത്തതിന് ശേഷം നല്ല റിസൾട്ടാണ്. നിറയെ പച്ചപ്പായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുമാണ് ആ റോസ വന്നിരിക്കുന്നത്. ഇതൊരു നമ്മുടെ ഓർക്കിഡ് റോസയാണ് കേട്ടോ. നേരത്തെ ഒരുപാട് വീഡിയോയിൽ ഇതിൻ്റെ പൂക്കളും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റോസയിലും അത് പരീക്ഷിച്ച് നോക്കി. നല്ല റിസൾട്ടാണ്. ഒരുപാട് മുട്ടുകളും പൂക്കളും ഒക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. എല്ലാം കറക്റ്റായിട്ട് കണ്ടാൽ മാത്രമേ അതെങ്ങനെ ചെയ്ത് തീർക്കുന്നു മനസ്സിലാകത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ കൊടുക്കുന്ന ഈ ഒരു റോസയിലാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പൂക്കളൊക്കെ എല്ലാം കട്ട് ചെയ്ത് വിടുകയാണ്. കംപ്ലീറ്റ് ഇനി നല്ലതായിട്ട് ശരിക്കും പറഞ്ഞാൽ ഫുൾ പ്രൂണിങ് എന്ന് തന്നെ പറയാം. ഫുള്ളായിട്ടും ശരിക്കും പ്രൂൺ ചെയ്യുന്നില്ല, എന്നാലും ഏകദേശം അതുപോലെ തന്നെ എല്ലാം പ്രൂൺ ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ ഈ റോസയാണ് ഞാൻ നന്നായിട്ട് ഒരുക്കി നിർത്തുന്നത്. അതായത് ഈ വളം ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷമുള്ള റിസൾട്ടുകൾ നിങ്ങൾക്കൊന്നും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ നല്ലപോലെ ഒരുവിധം നല്ലതായിട്ടെല്ലാം കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. കുറച്ച് ബ്രാഞ്ചസ് മാത്രം നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ലോങ് ആകുന്നതുകൊണ്ടാണ് കുറച്ച് ഞാൻ ഓടിച്ചു വിടുന്നത്. അപ്പോൾ താഴെ നിന്നൊരു കാട്ടറോസിൻ്റെ കമ്പം ഇതുപോലെ വളർന്നു വരുന്നുണ്ട്. അപ്പം ഈ വളർന്നു പോകുന്ന ഈ ശിഖരം നമ്മൾ ഒരിക്കലും നിർത്തരുത്. അത് അന്നേരം കട്ട് ചെയ്ത് വിടണം. അല്ലെങ്കിൽ നമ്മൾ ഏത് വളം കൊടുത്താലും അത് പിടിച്ചെടുക്കും. മറ്റേ ആ മറ്റേയുള്ള നല്ല നല്ല കമ്പിലോട്ട് ആ ഒരു വളം കിട്ടാതെ ആ കമ്പ് മുരടിച്ചും ഒക്കെ പോകും. പിന്നെ ആ റോസ് ശരിയാവത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള തണ്ടുകൾ കട്ട് ചെയ്ത് വേഗം കളയണം. അപ്പം നമ്മൾ ഇന്നെടുക്കുന്ന വളം ഈ ഒരു വളമാണ്. ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ചാണകപ്പൊടിയും കുമ്മായവും കമ്പോസ്റ്റോടെ മിക്സ് ചെയ്ത ഒരു കൂട്ടാണ്. അപ്പുറത്ത് കാണിക്കുന്നത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ നമ്മുടെ കടലപ്പിണ്ണാക്കൂടെ ചേർത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. കുമ്മായമൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു മണ്ണ് ഒന്നുകൂടെ ട്രീറ്റ് ചെയ്ത് നന്നായിട്ട് എടുക്കാൻ പറ്റും. കാരണം കുറേ നാളായി മേടിച്ച് വെച്ച റോസയാണ്, അങ്ങനത്തുള്ള റോസകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നന്നായിട്ട് തടം കുഴിച്ചെടുക്കുക. നന്നായിട്ട് കുറേ മണ്ണ് അതിൽ നിന്നും വാരിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വളം ഇട്ട് കൊടുക്കുന്നത്. അപ്പം എല്ലുപൊടിക്കകത്തൊക്കെ എന്താ പറയുക, നല്ലൊരു വളർച്ചാ സഹായമുള്ള എല്ലാ പോഷകങ്ങളും എല്ലുപൊടിയിലും ചാണകപ്പൊടിയിലും ഈ ഒരു വളത്തിനകത്ത് പൂക്കാനും അതുപോലെ തന്നെ നിറയെ മൊട്ടുകൾ ഉണ്ടാവാനും ഒക്കെയുള്ള പൊട്ടാഷ്യം, ഫോസ്ഫറസും, കാൽസ്യവും, മഗ്നീഷ്യവും എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നൈട്രജൻ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കൂട്ടുവളമാണിത്. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് നിങ്ങളുടെ ചെടികൾക്ക് നന്നായിട്ട് തടം, നന്നായിട്ട് ആ കുറേ മണ്ണ് ഇളക്കിയതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ടാണ്. അപ്പം ഇത് നമ്മൾ ഇപ്പം ഈ ഒരു മഴ കഴിഞ്ഞ മഴയിപ്പോൾ തുടങ്ങുകയാണ്, അതിനു മുമ്പ് നമ്മൾ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും വരുന്ന ആ ഒരു റോസ് നല്ല ഹെൽത്തി ആയിട്ട് ഒരു ഫംഗൽ ഇൻഫെക്ഷൻസോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ റോസ നന്നായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ യാതൊരു കീടശല്യവും അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. പിന്നീട് ഞാൻ ബാക്കിയുള്ള ശിഖരമെല്ലാം ഒരുവിധം കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ മഞ്ഞൾപ്പൊടി കുഴച്ച് ഒരു
പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഈ നമ്മുടെ കട്ട് ചെയ്ത കണ്ണിലോട്ടെല്ലാം പെരട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഇത് പെരട്ടി കൊടുത്തതിന് ശേഷം വേറൊരു കാര്യം കൂടെ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഒന്ന് പിടിപ്പിച്ച് ഒന്ന് മൊത്തം പിടിപ്പിച്ച് തേച്ച് ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നതുപോലെ തന്നെ തേച്ച് കൊടുക്കണം. എവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും തേച്ച് കൊടുക്കണം. കാരണം മഴക്കാലം വരുന്ന ഈ വെള്ളം ഇതിലേക്ക് പെട്ടെന്ന് വീണിട്ട് പെട്ടെന്ന് ഈ കമ്പുകൾ കറുത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ കറക്റ്റായിട്ട് തേച്ച് പൊതിഞ്ഞ് വെക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടിയുടെ ഗുണം എല്ലാവർക്കും അറിയാറുണ്ടല്ലോ. ഫംഗിസൈഡായിട്ടും പെസ്റ്റിസൈഡായിട്ടും ഒക്കെ ഉപയോഗിക്കാം. മഞ്ഞൾപ്പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ കലക്കി ഡൈലൂട്ട് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കോട്ടി മിക്സിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത് നല്ലതാണ്. എല്ലാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഘടകമാണ് മഞ്ഞൾപ്പൊടിക്കകത്തുള്ളത്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെരുത്ത് വെക്കരുത്. കണ്ണത്തോട്ട് മാറ്റി വെച്ചിട്ട് നല്ല തളർപ്പും കാര്യങ്ങളും വന്നതിന് ശേഷം മാത്രം വെരുത്ത് വെച്ചാൽ മതി. ഇതുപോലെ തന്നെ ചെയ്തെടുത്തൊരു റോസയാണ് ഞാൻ ഈ വളം കൊടുത്തതിന് ശേഷമുള്ള റിസൾട്ടാണ്. നല്ല പൂമുട്ടുകളും ഒരുപാട് ബ്രാഞ്ചസും നല്ല പച്ചപ്പൊടിയുമാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ തന്നെ റിസൾട്ട് കിട്ടും. ഇത് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കണം വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട്. അപ്പം ഈ മഴക്കാലത്തും ഇതുപോലെ നിറയെ മൊട്ടുകളും നിങ്ങളുടെ ചെടികൾക്ക് ഉണ്ടാവും. മഴ വലുതായിട്ടൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഈ റോസയൊക്കെ എന്ന ചെടിച്ചട്ടിയോട് കൂടി മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ഒരു എന്താ പറയുക മൊട്ടുകളൊക്കെ ചീഞ്ഞു പോകാതെയൊക്കെ ഇരിക്കും. മൊട്ടുകൾ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഉരുടിച്ച മൊട്ടുകളും ഉരുടിച്ച പൂക്കളും ഒക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ വളം വിട്ടുകൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈസ് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നുണ്ട് എല്ലാവർക്കും. ബൈ ബൈ.